Vineyard Mission. His vision, our mission. Bible Ministry. The most important strategy is ensuring the availability of the Word of God for the people. Millions of people from the whole world do not have the Word of God in their mother tongue. ഫിയാത്ത് മിഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ട്? 2006 സീഡ്ലി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, വലിയ ബിസിനസ് ഉള്ള ഒരു വീട്ടിലെ ഒരു ചെറുപ്പക്കാരൻ, ഉള്ളിലൊരു ഭാരം വരികയാണ്, ബിസിനസ് ഒക്കെ നിർത്തിയിട്ട് കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കണം. ആകെ കൂടി ആ ചെറുപ്പക്കാരൻ അറിയാമായിരുന്നത് പരിശുദ്ധകുമാരുടെ മുമ്പിൽ പോയിരുന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ അറിയാം. അങ്ങനെ ഇരിക്കുമ്പോ എടവപ്പള്ളിയിലെ ഒരു അച്ഛൻ വന്നു. മണിപ്പൂരിൽ നിന്ന് വന്ന അച്ഛൻ എടവക പള്ളിയിൽ സുവിശേഷം പ്രസംഗിക്കുകയാണ്. മണിപ്പൂരിലെ ജനങ്ങൾക്ക് അവരുടെ ഭാഷയെ വായിക്കാൻ ബൈബിളില്ല. നിങ്ങൾ ഓർക്കണം, 2010 മണിപ്പൂരിലെ ജനതയ്ക്ക് വായിക്കാൻ അവരുടെ ഭാഷയിൽ ബൈബിളില്ല. 4 കൊല്ലം കർത്താവിന്റെ മുമ്പിൽ നിന്ന് മധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് സുവിശേഷ വിലയ്ക്ക് വേണ്ടി. ഈ ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് അച്ഛന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അച്ഛാ മണിപ്പൂരികൾക്ക് വേണ്ടിയുള്ള ബൈബിള് ഞാൻ അടിച്ചു തരാം. അങ്ങനെ തുടങ്ങിയ ശുശ്രൂഷയാണ് ഫിയാത്ത് മിഷൻ. ബൈബിൾ ഇല്ലാത്ത 23 ഗോത്രഭാഷകളിൽ ബൈബിൾ അടിച്ച് സൗജന്യമായി വിതരണം ചെയ്തു. പ്രിന്റിംഗ് കോസ്റ്റ് പോലും വാങ്ങിക്കാതെ മിഷണൽ പ്രദേശങ്ങളിലെ മെത്രാമാരുടെ കയ്യിൽ ബൈബിൾ കെട്ടുകൾ എത്തിച്ചു കൊടുത്തു. ഇന്ന് നമ്മള് നോർത്ത് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു നാട്ടിൽ സുവിശേഷ വേലയ്ക്ക് ചെയ്യുമ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്ത് സഹായിക്കുന്ന മിനിസ്ട്രികളിൽ ഒന്ന് ഫിയാത്ത് മിഷനാണ്. ഇന്ന് ഈ 300 മിഷണറിമാർക്ക് 300 മിഷണറിമാർക്ക് കുടുംബസ്ഥർക്ക് പേയ്മെന്റ് കൊടുക്കാൻ അവർ നട്ടം തിരിയുന്ന ഒരു സമയമാണിത്. നിങ്ങൾക്ക് സുവിശേഷ വേലയെ സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഫിയാത്ത് മിഷനെ സഹായിക്കാം. നിങ്ങൾക്ക് സുവിശേഷ വേലയിൽ ഒരു സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, ആളുകൾക്ക് ഫ്രീ ആയിട്ട് ബൈബിൾ അടിച്ചു കൊടുക്കുന്ന ഒരു ശുശ്രൂഷയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യേ. പൈസ കൊടുക്ക്, നിങ്ങളുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പൂത്ത് കിടക്കുന്ന പൈസ എടുത്ത് കൊടുക്ക്, അവര് സുവിശേഷ വേല ചെയ്യട്ടെ. ഇവരൊക്കെ അണിയറ നിൽക്കുന്ന ആളുകൾ, ആരും കാണുന്നില്ല ഇവരെ, ഇവരെ ആരും കാണുന്നില്ല. പക്ഷേ ഒരുപാട് ഗോത്രവർഗക്കാര് ബൈബിൾ വായിച്ചത് ഈ പാവ മനുഷ്യരുണ്ടായതുകൊണ്ടാണ്. ഒരുപാട് ഗോത്രവർഗക്കാർക്ക് യേശുവിനെ ബൈബിളിലൂടെ അറിയാൻ പറ്റിയത് നമ്മളാരും ഉണ്ടായിട്ടല്ല, ഈ പാവ മനുഷ്യരുണ്ടായിട്ടാണ്. Moreover, the huge cost prevents many from having a Bible for them. To ensure that the financial constraints are not hindering the accessibility of the Word of God to the people, we are heavily subsidizing the Bible. From the very beginning itself, Fiat Mission understood the importance of the Word of God in accomplishing the evangelization work. So Fiat Mission selected the Bible ministry as its thrust area. The mission dioceses of India are faced with the Herculean task of printing and distributing Bible in the local languages and dialects of India. Fiat Mission joins hands with bishops to make available the Bible in the languages and dialects of the people of India at affordable price. ഈ ഫിയാത്ത് മിഷൻ കാര്യം അവർ 25 ഭാഷകളിൽ സുവിശേഷം തർജ്ജമ ചെയ്തു. 25 ലക്ഷം കോപ്പി ബൈബിളുകള് കാശ് മേടിക്കാതെ വെറുതെ കൊടുത്തു. ഞങ്ങള് കേരളത്തിൽ 35 മെത്രാന്മാര് കൂടിയിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല. This ministry is now extended to the African countries also. We released our first Bible in January 2010. It was in Maram language of Imphalach Diocese, Manipur, India. Thereafter, we have published Bibles in 22 more Indian languages and 3 African languages, and Bibles in more languages are in the offing. Now we have received the copyright of French Bible for distribution in 24 African countries. As of now, we are bringing out 20,000 to 50,000 Bibles per month, and our goal is to bring out 100,000 Bibles per month. We are planning to set up a sophisticated printing press for realizing this goal. ഫിയാത്ത് മിഷൻകാർ ചെയ്യുന്നത് നോർത്ത് ഇന്ത്യയിലെ പ്രാദേശിക ഭാഷകളിൽ ബൈബിൾ എത്തിയിട്ടില്ല. ഇനി പ്രാദേശിക ഭാഷകളിൽ ബൈബിൾ തർജ്ജമ ചെയ്ത് അത് വിതരണം ചെയ്യുകയാണ് അവർ ചെയ്യുന്ന ജോലി. To ensure that the financial constraints are not hindering the availability of the Word of God to the people, we are heavily subsidizing the Bible. In India, the cost of production of a full-text Bible for local distribution amounts to ₹250, approximately $4 per Bible, and a New Testament costs ₹125, approximately $2 per New Testament Bible. We are distributing the full-text Bible for ₹50 and the New Testament for ₹10. ഫിയാത്ത് മിഷൻ പോലെയുള്ള നല്ല ശുശ്രൂഷകൾ തമിഴ്നാട്ടിലുണ്ട്. വടക്കിന്ത്യൻ ശുശ്രൂഷകളെ നമ്മൾ സഹായിക്കണം. അങ്ങനെ നമ്മൾ 1 മൈൽ ദൂരം കൂടെ മുന്നോട്ട് പോകും. As mentioned earlier, we have started to distribute the Word of God to the African countries also.
Recently, we have distributed Malagasy Bible, which was very big in size and cost us around rupees 1,000, approximately $14 per Bible, and we distributed them at $1 per Bible. The French Bible is getting ready, and they are also offered at $1 per Bible. We were inspired to subsidize the cost of the Bible, as this will make the Word of God available even to the poorest of the poor. Financial constraints should not be the reason for the Word of God not reaching everyone in the world. പ്രിയപ്പെട്ടവരെ, ഫിയാത്ത് മിഷൻ പോലെയുള്ള കേരളത്തില് സുവിശേഷകര് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്. അതായത് ലോകത്തിലെ ബൈബിൾ കിട്ടാത്ത ഭാഷകളിൽ ബൈബിൾ വിവർത്തനം ചെയ്തു കൊടുക്കുന്ന ഫിയാത്ത് മിഷനിലെ ആളുകളോട് സംസാരിച്ച് അവർ പറയും, ബൈബിൾ വിവർത്തനം ചെയ്തു കൊടുക്കുന്നതിന്റെ ബുദ്ധിമുട്ട്. In the beginning, we were using the printing facilities of others to bring out Bibles. But as the demand increased, using others' printing facilities became non-viable and unaffordable. So we purchased a used printing press and were using a rented premise to run it. The rent was so huge, and it had its toll on the activities of Fiat Mission. Moreover, the pending orders for Bible in various Indian and African languages cannot be met using that old machine, so we are planning to buy a sophisticated printing machine. It will be erected at a premise donated by a benefactor, and it is in the Odisha state in India. We have been using the press exclusively for printing Bible, and no commercial printing works are undertaken. Fiat Mission, they had also the inspiration of the mission of preaching the Word of God and giving witness to Islam. We are blessed by this new movement in the church. And I tell you to my fellow bishops and priests, we should all welcome them, we should all encourage them, we should all support them, and make this not only a national movement, but also an international movement. Praise the Lord. നമ്മളിപ്പോൾ 23 ഭാഷകളിൽ നമ്മൾ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്ത് 3 ഭാഷകളിലും പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിലൊക്കെ ഫ്രഞ്ച് ബൈബിളിൻ്റെ കോപ്പിറൈറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം നമ്മൾ ഈ രാഷ്ട്രങ്ങളിലേക്കെല്ലാം ബൈബിൾ എത്തിക്കേണ്ടത് കർത്താവ് നമ്മളെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് ലക്ഷക്കണക്കിന് ബൈബിൾ ആവശ്യമുണ്ട്. നമ്മളത് നന്നായിട്ട് സ്പോൺസർ ചെയ്യേണ്ടി വരും, നന്നായിട്ട് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി വരും, അല്ലാതെ അവരുടെ കയ്യിലേക്ക് എത്തില്ല. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും, ഫിയാത്ത് മിഷനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യണം, പ്രാർത്ഥിക്കണം. നമുക്ക് ഒരു ലോഡ് ബൈബിൾ പേപ്പറിന് ഏകദേശം 38 ലക്ഷം രൂപയാണ്. അപ്പോൾ അത് റേസ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. 17 സംസ്ഥാനങ്ങളിലായിട്ട് നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന സെൻറ്റേഴ്സ് ഉണ്ട്. അവിടെയുള്ള ശുശ്രൂഷകരെ സപ്പോർട്ട് ചെയ്യണം, അവരെ പ്രസലത്തെ ആൾക്കാരെ സഹായിക്കുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരെയും കർത്താവ് സംബന്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.